സതീശൻ പാച്ചേനിയുടെ മൃതദേഹം കണ്ണൂർ ഡിസിസി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് നിന്നെമ്പാടുമുള്ള നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. ഇന്നലെ രാത്രി മുതൽ കണ്ണൂർ ഡിസിസി ഓഫീസിലാണ് പൊതുദർശനം. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ തളിപ്പറമ്പ് പാച്ചിനിയിലുള്ള തറവാട്ട് വീട്ടിലും തളിപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം പൂർത്തിയാക്കി രാത്രിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലുമുള്ള നേതാക്കളൊക്കെ തന്നെയും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെയായി ഇവിടെയെത്തി അന്തിമോപചാരം അർപ്പിച്ചു. 11 മണിവരെയാണ് കണ്ണൂർ ഡിസിസി ഓഫീസിൽ പൊതുദർശനം ക്രമീകരിച്ചത്. അതിനുശേഷം ഇവിടെ നിന്ന് 11 മണിയോടുകൂടി വിലാപയാത്രയായി മൃതദേഹം പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോയി. പയ്യാമ്പലത്ത് 11:30 സംസ്കാരം. കണ്ണൂർ ഡിസിസി അധ്യക്ഷ പദവിയിൽ 5 വർഷക്കാലം ഇരുന്നയാളാണ് സതീശൻ പാച്ചേനി. കണ്ണൂർ ഡിസിസി ഓഫീസ് തന്നെ അദ്ദേഹം നിർമ്മിച്ചതാണ്. അദ്ദേഹം ഡിസിസി അധ്യക്ഷനായിരുന്ന കാലയളവിൽ സ്വന്തം വീട് പണയപ്പെടുത്തി നിർമ്മിച്ച ഓഫീസ് കാര്യാലയം കൂടിയാണ് കണ്ണൂർ ഡിസിസി ഓഫീസ്. അങ്ങനെയൊരു വൈകാരിക ബന്ധം കൂടി അദ്ദേഹത്തിനുണ്ട്. ഇവിടെ ഡിസിസി അധ്യക്ഷനായിരിക്കുന്ന കാലയളവിൽ അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡന്റ് പദവിയും കൈകാര്യം ചെയ്തിരുന്നു. ഇതോടൊപ്പം കണ്ണൂരിൽ നിന്ന് 2 തവണ മത്സരിച്ച ആളാണ്. 6 തവണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ദൌർഭാഗ്യം വേട്ടയാടിയെങ്കിൽ കൂടിയും സംഘടനാ രംഗത്ത് വലിയ സംഭാവനകൾ കോൺഗ്രസിന് നൽകിയ നേതാവാണ് അകാലത്തിൽ കഴിഞ്ഞ ദിവസം വിടവാങ്ങിയത്.